ടീമിലെ സെലക്ഷൻ കിട്ടി ആ കളി വിജയിച്ച ഏകദേശം 60 ലക്ഷം രൂപ എനിക്ക് കിട്ടുമെന്നാ മഹേഷ് കുമാർ പറഞ്ഞത്. അതുകൊണ്ട് റിസോർട്ട് പണി മുന്നോട്ട് കൊണ്ടുപോവാം. ഒരു 2 മാസത്തിനുള്ളിൽ കയ്യിൽ വരുന്ന കാശാ ഇത്. ഇതാണിപ്പോ എന്റെ ലക്ഷ്യവും. പിന്നെ വിദേശ ടൂർണമെന്റുകളിലും ആഭ്യന്തര മത്സരങ്ങളിലൊക്കെ കളിക്കേണ്ടി വരും. ഭാഗ്യമുണ്ടെങ്കിൽ ഈ 60 ലക്ഷത്തിൽ നിൽക്കേണ്ടി വരില്ല. അതൊക്കെ പിന്നീടുള്ള കാര്യം. ഇപ്പോഴത്തെ ലക്ഷ്യം ടീമിൽ സെലക്ഷൻ നേടുക, ആദ്യ ടൂർണമെന്റ് കളിക്കുക. സെലക്ഷൻ കിട്ടണം, കളി ജയിക്കണം, എങ്കിലേ എന്റെ സ്വപ്നം നടക്കൂ. പണ്ട് കുട്ടികളെ പന്തലിട്ട് മിഠായി വിൽക്കുന്നത് പോലൊരു ബേക്കറി തുടങ്ങിയപ്പോ എല്ലാരും എന്നെ പരിഹസിച്ചിരുന്നു. അതുപോലൊരു പരിഹാസമാണ് ഞാൻ ഇപ്പോഴും നേരിടുന്നത്. അന്നതിൽ വിജയിച്ചു, ഇന്ന് ഇതിലും വിജയിക്കണം. വിജയിച്ചാൽ എല്ലാരും ആശ്ലേഷിക്കും, കൈയടിക്കും. തോറ്റാ പരിഹസിക്കും. എന്റെ മകന് മുന്നിൽ തോറ്റുപോയൊരു ബേക്കറിക്കാരനായിരുന്നു ഞാൻ. എണ്ണയും വിയർപ്പും മണക്കുന്ന ഒരു സ്വപ്നവും കാണാൻ കേൾപ്പില്ലാത്തൊരു മണ്ടൻ. അവന് ഞാനൊരു അപമാനമായിരുന്നു. ഇനിയും പരാജയപ്പെട്ടാൽ ഞാൻ എന്തിന് ജീവിക്കണം? എല്ലാവർക്കും മുന്നിലൊരു കോമാളിയെ പോലെ. എന്താ സൂര്യചേട്ടാ ഇത്? അങ്ങനെയൊന്നും ചിന്തിക്കാതെ കുഞ്ഞു മനസ്സിൽ തോന്നിയ വീട്ടിത്തരങ്ങൾ അതൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുക ഇപ്പോഴും? ജീവിതത്തിൽ ഇന്നേ വരെ സൂര്യചേട്ടൻ വിജയിച്ചിട്ടേ ഉള്ളൂ, ഇവിടെ അത് തന്നെ സംഭവിക്കും. ഇനി അഥവാ പരാജയപ്പെട്ട് വീണ്ടും ഏതെങ്കിലും ബേക്കറി അടുക്കളയിലേക്ക് കയറേണ്ടി വന്നാലും പ്രശ്നമൊന്നുമില്ല. എനിക്കിഷ്ടമാണ് ആ എണ്ണയുടെയും വിയർപ്പിന്റെ ഒക്കെ മണം, ആ ബേക്കറിക്കാരന്റെ മണം. സൂരജേ, എടാ നിനക്ക് വേണ്ട വണ്ടി വന്നു, വാ. എന്നടാ പൊന്നാ, ദേ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാതെ സന്തോഷത്തോടെ അച്ഛനെ യാത്ര അയക്കല്ലേ വേണ്ടത്.
അച്ഛന്റെ കൈ പിടിക്കുന്നത്? മാറി നിൽക്ക്. മോനെ, അച്ഛനൊരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോ അച്ഛന്റെ മുമ്പിൽ വെച്ച് വഴക്കുണ്ടാക്കുന്നത് ശരിയാണോ? നല്ല യാത്രയപ്പ രണ്ട് മക്കളും ചേർന്ന് അച്ഛന് കൊടുക്കുന്നെ. സാരമില്ല, പോട്ടെ, രണ്ടുപേരും കൂടെ അച്ഛനൊരു ഉമ്മ തന്നെ. രണ്ടുപേരും വഴക്കൊന്നും ഉണ്ടാക്കാതെ നല്ല കുട്ടികളായിട്ടിരിക്കണം. ഇവനല്ലേ ഉടക്കാൻ വരുന്നേ. നിങ്ങളുടെ കാര്യം ഓർത്തായിരിക്കും ഇനി അച്ഛനോടൊപ്പം ടെൻഷൻ. അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട, ഇതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇതിനകത്ത് കുളിക്കാനുള്ള എണ്ണയും അച്ചാറും എല്ലാം വെച്ചിട്ടുണ്ട്. ഈ എണ്ണ തേച്ച് തന്നെ കുളിച്ചോണം. പറഞ്ഞില്ലാന്ന് വേണ്ട. പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് സൂക്ഷിച്ചു വേണം. ആരോഗ്യം ശ്രദ്ധിച്ചോണം. പിന്നെ എന്നും മറക്കാതെ ഞങ്ങളൊക്കെ വിളിച്ചോണം. മോനെ, നിന്റെ ഈ ആത്മവിശ്വാസവും ധൈര്യവും അതാ അച്ഛൻ സമ്മതിക്കുന്നേ. നന്നായി വരും മോനെ. ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ടല്ലോ, വീഡിയോ കോൾ ചെയ്താൽ മതി. സൂര്യചേട്ടന് എല്ലാവരെയും ദിവസവും കാണുകയും ചെയ്യാം. എടാ, ഒരു 15 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ദിവസങ്ങൾ പെട്ടെന്ന് അങ്ങ് പോവും. നീ കരയാതെ വിഷമിക്കാതെ മോനെ, സമയം വൈകിക്കണ്ട, ഇറങ്ങാൻ നോക്ക്. പ്രവർത്തിക്കാൻ തയ്യാറായാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പറയാറുണ്ട്. അങ്ങനൊരു അത്ഭുതം സൃഷ്ടിക്കാനാണ് ഞാൻ പോകുന്നത്. ഇനി കളിയാണ്, ജീവിതം കൊണ്ടുള്ള മരണക്കളി. എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. എന്റെ മുമ്പ് ജയിച്ചു. ഇറങ്ങാൻ നോക്കും പോനെ, വാ.
സൂരജേട്ടനെ, രണ്ടു കാര്യം ഓർത്തിട്ടാവും അവിടെ മനസമാധാന കേടുണ്ടാവുക. ഒന്ന് പിള്ളേര് രണ്ടിന്റെ അടി, രണ്ട് റിസോർട്ട് പണി. പിള്ളേര് നന്നാവാനൊന്നും പോകുന്നില്ല, റിസോർട്ട് പണി പൂർത്തിയാവാനും പോകുന്നില്ല. പാവൻ സൂരജേട്ടനെ, ഈ നിരാശാകാമുഖന്മാരെ പോലെ നിരാശാ കബിടിതാരായിട്ട് വരുന്നത് കാണാം. അതെ, നിനക്കിതൊക്കെ ഓർക്കുമ്പോ ചിരി വരുന്നുണ്ടോ സ്മൃതി? റിസോർട്ടിലേ സുഭാഷിന് ജോലി കൊടുക്കാന്നാ സൂരജേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും പൂർത്തിയാകാൻ സാധ്യതയില്ലാത്ത റിസോർട്ടിലെ ജോലി സ്വപ്നം കണ്ട് നിന്റെ സുഭാഷ് ഇവിടെ ഇങ്ങനെ ഇരിക്കും, നോക്കിക്കോ. അല്ല, ആശുപത്രി പോയിരിക്കല്ലേ സുഭാഷ് സുരേഷേട്ടനും കൂടെ? അവനൊക്കെ ആയല്ലേ, വേറെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ പറ. അല്ലാതെ ഒരിക്കലും പൂർത്തിയാകാത്ത റിസോർട്ട് സ്വപ്നം കണ്ട് നിൽക്കരുതെന്ന് നീ അവനോട് പറഞ്ഞേ. ഒറ്റ കാര്യത്തിലേ എനിക്ക് സമാധാനമുള്ളൂ, ഈ പടിപ്പുര വീടും തുണിക്കടയൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ എന്ന കാര്യത്തില്. ദീപ്തിയുടെ കസ്റ്റഡിയിലാണ് ആധാരം. ഇനിയിപ്പോ ദീപ്തി എങ്ങാനും അച്ഛനെ അമ്മയെ സോപ്പിട്ട് പണയപ്പെടുത്തുവോ? ദീപ്തിയുടെ കസ്റ്റഡിയിലാണ് ആധാരം. ഇനിയിപ്പോ ദീപ്തി എങ്ങാനും അച്ഛനെ അമ്മയെ സോപ്പിട്ട് പണയപ്പെടുത്തുവോ? ഈ റിസോർട്ട് പണിയുള്ള കാശിന് വേണ്ടിട്ടേ അല്ല, സൂരജേട്ടന് ഇപ്പൊ സെലക്ഷൻ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ റിസോർട്ട് പണിയാൻ കാശ് വേണ്ടേ? ഷോ, ദീപ്തിനിപ്പൊ പണയപ്പെടുത്തു. എന്താ നിന്റെ അഭിപ്രായം? അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, മീനാക്ഷി അടുത്തേക്ക് വേറെ ഒരു പണിയുമില്ലേ? സ്മൃതി ചോദിച്ചത് തന്നെയാ ചോദിക്കാനുള്ളത്. നിനക്ക് വേറെ പണിയൊന്നുമില്ല മീനാക്ഷി. എന്റെ സൂരജേട്ടനെ സെലക്ഷൻ കിട്ടും, ടൂർണമെന്റിൽ കളിക്കും, റിസോർട്ട് പണിയേ ചെയ്യും. ോടി നിനക്ക് ഇവിടെ വന്നിരുന്ന് കരയെ, അവരേറെക്കെ വിട്ടപ്പോ ഇറങ്ങി വന്നിരിക്കുന്നു. നീ എന്റെ കൂടെ വാ, ഞാൻ പിടിച്ച് പുറത്താക്കാം അവളെ. അവള് രണ്ടും കൽപ്പിച്ച വന്നിരിക്കുന്നേ. ആഹാ, അങ്ങനെയെങ്കിലേ നീ നാലും കൽപ്പിച്ചിറങ്ങണം. അല്ല പിന്നെ, ഓ വൃത്തികെട്ടവൻ സഹദേവൻ നിന്റെ കഴുത്തിലും താലി കെട്ടിയതല്ലേ. നിയമപരമായിട്ട് തന്നെയാ നിന്നെയും കല്യാണം കഴിച്ചത്, അവളെ പോലെ തന്നെയാ നീയും. ആ കടയിൽ അവൾ അധികാരം പറഞ്ഞു വരുന്നെങ്കിലേ അതേ അധികാരം നിനക്കും ഉണ്ട്. പിന്നെ നീ എന്തിനാടി അവളെ പിടിച്ച് ഇവിടെ വന്നിരിക്കുന്നേ? പോയി കടയിരിക്കടി. നല്ല രസമായിരിക്കും. ശഹദേവന്റെ ആദ്യ ഭാര്യയും രണ്ടാമത്തെ ഭാര്യയും തമ്മിൽ തല്ലി മരിക്കുന്നത് കാണാൻ അല്ലേ? നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല, ഇക്കാര്യമേ വസന്ത പരിഹരിക്കും. പിന്നെ വസന്ത പരിഹരിക്കും. സഹദേവൻ നാട്ടിലേക്ക് വരാതിരിക്കാനുള്ള കാരണം നിങ്ങൾ രണ്ടും തന്നെയല്ലേ? അവന്റെ പണം മതി, അവൻ വരുന്നത് തടഞ്ഞു. ഒടുവില് അവൻ വരാതായി. എടി, ഒരു ഫോൺ കാൾ പോലും ചെയ്യാറുണ്ടോ നിനക്ക്? അവനെങ്ങാനും എന്റെ കൈ കിട്ടിയാ
ഫുട്ബോൾ തട്ടുന്നോലെ തട്ടി കളിക്കും ഞാൻ അവനെ. പിന്നെ തട്ട് തട്ട് എടി തട്ട, അവൻ ഇങ്ങോട്ട് വന്നിട്ട് വേണ്ടേ? എടി അവൻ ഇനി വരില്ല, ആ കപ്പലിൽ നിന്ന് ഇറങ്ങേയില്ല. നീ നോക്കോ, അവന്റെ കപ്പൽ കരയ്ക്ക് അടുക്കില്ലേടി. ആ കപ്പൽ മുങ്ങി അവൻ എങ്ങാനും തീർന്നോ? വിളിച്ചിട്ട് കിട്ടുന്നില്ല. അയാള് ഗൾഫിൽ തന്നെ ഉള്ളത്, ആദ്യ ഭാര്യ ഇവിടെ വന്നത്, അവള് പറഞ്ഞു കാണുമല്ലോ, അതായിരിക്കും മുങ്ങി നടക്കുന്നേ. എടി അവൻ അങ്ങനെ മുങ്ങട്ടെ, എന്നെങ്കിലും പൊങ്ങുമല്ലോ, അപ്പൊ പിടിക്കാം. ഇപ്പൊ ഒരു തീരുമാനം എടുക്കേണ്ടതേ അവന്റെ ആദ്യ ഭാര്യയുടെ കാര്യത്തില. കട അങ്ങനെ അവക്ക് വിട്ടു കൊടുത്തൂടാ. കടയുടെ പേപ്പർ അവളുടെ കയ്യിലാ, സഹദേവനെ ഏൽപ്പിച്ചിട്ട് പോയതല്ലേ, അത് കാണിച്ചാ അവൾ എന്നെ ഇറക്കി വിട്ടത്. എടി അവൾ അങ്ങനെ കാണിച്ചാ നീ കെട്ടുതാലി കാണിക്കണം. മോളെ, നീ അവളുമായിട്ട് ഏറ്റുമുട്ടാനൊന്നും പോണ്ട, അല്ലെങ്കിലും ആ കട കൊണ്ട് നിനക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. സഹദേവൻ നാട്ടിൽ ഇറങ്ങുന്നവരെ നീ ഒന്ന് ക്ഷമിക്ക്, അവൻ വന്നിട്ട് ഒരു പരിഹാരം കാണാം. ഈ ഉപദേശിയുടെ ഉപദേശം കേട്ട് കേട്ട് മടുത്തു എനിക്ക്. എന്റെ മനുഷ്യനെ ചെറുതാണെങ്കിലും ആ കടയുടെ വരുമാനം കൊണ്ടാ ജീവിക്കുന്നത്. ഇനി അതും കൂടെ പോയാ പിന്നെ എങ്ങനെ ജീവിക്കും? അവൾ ഒഴിഞ്ഞു തരില്ലമ്മേ, വെറുതെ വഴക്കുണ്ടാക്കി ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണം. എടി അവളെ ഇറക്കാം അവിടുന്ന്. നമ്മൾ ചെന്ന് പറയുന്നു, അവൾ ഇറങ്ങി പോയില്ലെങ്കിൽ നമ്മൾ പോലീസിനെ വിളിക്കുന്നു, അവൾക്കെതിരെ കേസ് കൊടുക്കുന്നു. കേസ് കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യാനാ? എടി അവൻ താലികെട്ടിയ ആദ്യ ഭാര്യയാണ് അവള്, ഒരു കുഞ്ഞുണ്ട്, നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അച്ഛൻ പറയുന്നത് നേരാ, എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ടതില്ല. തുണിത്തരങ്ങൾ എടുത്ത വകയില് ചില കമ്പനികൾക്ക് വലിയൊരു തുക കൊടുക്കാനുണ്ട്, അവര് തേടി വരും അവിടേക്ക്. അവള് കടക്കാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ താൻ എങ്ങൊഴിഞ്ഞു പൊയ്ക്കോളും, അതുവരെ ക്ഷമിക്കാമേ. അപ്പോ ഉർവശി ശാപ ഉപകാരമായി അല്ലേ വസന്ത്? ഇവിടെ ഇരുന്ന് ഉപദേശിക്കുന്ന സമയത്ത് വല്ല അമ്പലത്തിലും പോയിരുന്ന് പ്രാർത്ഥിക്കും മനുഷ്യ, സഹദേവൻ ഒന്ന് നാട്ടിലെത്താൻ വേണ്ടി. ഓ, എന്റെ കയ്യൊന്ന് തരിച്ചിട്ട് വയ്യ. സൂരജ് വരുന്നത് വരെ താൻ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇരിക്കുന്നേ. താൻ തന്റെ മകനെ ഓർത്ത് കണ്ണീരൊലിപ്പിച്ചിരുന്ന ദേ ഈ ന്യൂജൻ പിള്ളേർ തന്നെ കളിയാക്കും, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഞാനും അത് പറയാനിരിക്കുന്നു. എന്റെ അമ്മേ, സൂരജേട്ടൻ ഒരു നല്ല കാര്യത്തിന് പോയതല്ലേ, എന്തിനാ ഈ വിഷമം? അവനെ പിരിഞ്ഞിരിക്കുന്നതിൽ വിഷമമുണ്ട്, അതിലേറെ പേടി. എന്റെ കുഞ്ഞ് വെറും കൈയോടെ മടങ്ങി വരേണ്ടി വരുമോ എന്നതില. എല്ലാം നഷ്ടപ്പെട്ട എന്റെ മോനെ പരിഹസിക്കാനായി നാട്ടുകാരും വീട്ടുകാരും കാത്തിരിക്കുക. എന്താടോ, അവൻ പോയതല്ലേ ഉള്ളൂ. താൻ കണ്ടോടൂ, നമ്മുടെ മോന് സെലക്ഷൻ കിട്ടും, അവനെ വെറും കൈയോടെ മടങ്ങി വരില്ല. സൂരജിന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട, അവന്റെ കാര്യം നോക്കാൻ അവനറിയാം. താനേ ഇനി ഇവന്റെ കാര്യം നോക്കിയാ മതി, ഇവനെ ഒന്ന് ഉഷാറാക്കി എടുക്കണം നമുക്ക്.
ഡോക്ടർ എന്ത് പറഞ്ഞു മോനെ? ഇവന് കുഴപ്പമൊന്നുമില്ല അമ്മേ, ഇപ്പൊ ഓക്കെ ആയി. ആ ഇനി എന്റെ മോന് ഫീൽഡിൽ ഇറങ്ങാം, പഴയ ഉടായ്പ പരിപാടിയൊക്കെ ആയിട്ട്. അച്ഛൻ കളിയാക്കണ്ട, ഞാനൊരു വലിയ പാഠം പഠിച്ചിരിക്ക. ഇനിയില്ല പഴയതിലേക്കൊന്നും. പാഠങ്ങൾ പഠിച്ചാൽ നിനക്കും കൊള്ളാം. അല്ലേടോ, ഇത്രയൊക്കെ ആയിട്ടും സ്മൃതിയും ആര്യനും എന്നെ തിരിച്ചറിയുന്നില്ല, ഗൗനിക്കുന്നില്ല. അതാ ഇപ്പൊ എന്റെ സങ്കടം. സെലക്ഷന് വേണ്ടി വന്നവരാ. ഇതിപ്പോ പെട്ടെന്ന് പറയുന്നു പ്ലാൻ മാറ്റിയെന്ന്. എന്താ കാരണം? ഒരു തവണയെങ്കിലും അതിഥി മേഡത്തിനോട് സംസാരിച്ചേ പറ്റൂ, അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. പലതും ഉപേക്ഷിച്ചിട്ടാ മേഡം ഞാനൊക്കെ വന്നിരിക്കുന്നത്.